പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പ്രഭാത സമയം ദൈവവചന സന്ദേശ കേൾവിയോട് ബന്ധപ്പെട്ട് എന്നെ ശ്രദ്ധിക്കുന്ന MBFT ഗ്രൂപ്പിലുള്ള എല്ലാ മാന്യരായ കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, ദൈവമക്കൾ എല്ലാവർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടുകൂടിയ വന്ദനങ്ങളെ അറിയിക്കട്ടെ. ദൈവകൃപയാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർവശക്തനായ ദൈവം സാധിപ്പിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു മാസത്തോളമായിട്ട് ആത്മാവിൻ്റെ വരങ്ങളെപ്പറ്റിയുള്ള വേദചിന്തകൾ, വേദ പഠനം വളരെ അനുഗ്രഹീതമായ നിലയിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എനിക്കും ധാരാളം മെസ്സേജുകൾ, പുതിയ പുതിയ ആശയങ്ങൾ, വ്യത്യസ്ത നിലയിലുള്ള ദൈവജനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒക്കെ ഈ ഗ്രൂപ്പിലുള്ള ശക്തരായ ദൈവദാസിദാസന്മാരിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ധാരാളം ആശയങ്ങൾ ദൈവഭക്തന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതിൽ പ്രത്യേകിച്ച് കർത്താവിന് നന്ദി പറയുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി തിരുത്തപ്പെടലുകൾക്കും പ്രോത്സാഹനജനകമായ സന്ദേശ കൈമാറ്റങ്ങളായിരുന്നു അവ എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർമാനമായി ചിന്തിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠനം നടക്കുന്നത്. ഗലാത്യസഭ എന്ന് പറയുന്നത്, ഗലാത്യസഭ, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, ഗലാത്യയിലുള്ള സഭകൾക്കാണ് അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ് ലീഹ ഈ ലേഖനം എഴുതുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിട്ട് പിന്നെയും നിങ്ങൾ അടിമനുങ്കത്തിൽ കുടുങ്ങിപ്പോകരുത്. ഹാ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? എങ്ങനെ തുടങ്ങുന്ന ധാരാളം പ്രയോഗങ്ങൾ ഗലാത്യസഭകൾക്ക് ദൂതെഴുതുമ്പോൾ പൗലോസ് ഉദ്ധരിച്ചുകൊണ്ടാണ് സത്യത്തിൽ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം ഒരു പാഠ്യവിഷയമാക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. ലേഖനത്തിൻ്റെ പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ തേജസ്സിനെ അറിയുകയും ക്രിസ്തുവിനോട്, ക്രൂശിനോടും ക്രൂശും മരണത്തോടും ഉയർപ്പിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന സകല സത്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെയും ജഡത്തെ അനുസരിച്ച് നടന്ന് ലോക മയത്തത്തിൻ്റെ പിന്നാലെ ഓടി തോറ്റുപോകുന്ന വിശുദ്ധന്മാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ലേഖനം നൽകുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വേദനകളുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം സന്തോഷ ജീവിതമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന പ്രയോഗങ്ങൾ കൊണ്ട് ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്, ഇത് സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ജീവിതമാണെന്നുള്ള അറിയാതുള്ള ഏതോ പഠിപ്പിക്കലുകൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ വരെ ദൈവമക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച പിതാക്കന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാർ, അവരുടെ വരികളും അവരെഴുതിയ പാട്ടുകൾ, അവരുടെ പ്രസംഗങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ അവരാരും പറഞ്ഞിട്ടില്ല ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണെന്ന്. യേശു പോലും പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ സ്വഭാവമാണ് കഷ്ടത, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വഭാവമല്ല കഷ്ടത. പഴയകാലത്തെടുത്ത് ജീവിച്ചിരുന്ന അപ്പച്ചന്മാർ പാടിയത് ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ആനന്ദദായകമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ജയമിരിക്കുന്നത്. ജഡം കൊണ്ടും ജഡമയത്വം കൊണ്ടും സാധാരണഗതിയിൽ ജയിക്കുന്നൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ജഡം കൊണ്ട്
ഒരിക്കലും വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ അസാധാരണമായ ജയം ക്രിസ്തീയ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. അത് തിരുവഴുത്തുകളിലൂടെ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറ അവരും ക്രിസ്തീയ ജീവിതം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രിസ്തീയ ജീവിതം തന്നെ നയിക്കുന്നവരാണ്. പക്ഷേ പൗലോസ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വേറിട്ട പഠനത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, അപ്പം തന്നെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന മറ്റൊരു തലമുറ. അപ്പം ആത്മാവിനെ അനുസരിക്കുന്ന ഒരു തലമുറയും ജഡത്തെ അനുസരിക്കുന്ന മറ്റൊരു തലമുറയും, ഈ രണ്ട് വിഷയങ്ങളാണ് സത്യത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ അകത്തെ പ്രധാന പാഠ്യവിഷയം. അതല്ലെങ്കിലും അഞ്ചാം അധ്യായത്തിൻ്റെ അകത്തെ ഒരു 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 മേജർ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, 5:16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ ഇച്ഛ ആത്മാവിൻ്റെ ഇച്ഛകൾക്ക് വിരോധമാണ്. ആത്മാവിൻ്റെ താല്പര്യങ്ങൾക്ക് വിരോധമായ ജീവിതമാണ് ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ. ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക്, ജഡത്തെ ആശ്രയിച്ച് നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ആത്മീക ജീവിതം കാഴ്ചവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ലീഹ ശക്തമായി പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ ഇംഗിതം, ജഡത്തിൻ്റെ ഇച്ഛ, ജഡത്തിൻ്റെ മോഹം നിങ്ങളിൽ നിവർത്തിക്കപ്പെടുകയില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയകരമായ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ജയം കൊതിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനവരോട് പറയാനുള്ളത്, ജഡമാകില്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, ആത്മാവാകണം നിന്നെ നിയന്ത്രിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അസാധാരണമായിട്ട് വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ്റെ വീഴ്ചകൾ, ആദ്യം ഉദ്ധരിച്ചതിന് ശേഷമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ, അഥവാ ജഡത്തിൻ്റെ ഫലത്തെ പ്രതിവിധാനം ചെയ്തതിന് ശേഷമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ഗലാത്തിയയിലുള്ള സഭകളിൽ പെടുന്നവരും ലോകവ്യാപകമായി പരന്ന് ചെതറിക്കിടക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശക്തി തിരിച്ചറിയാത്ത, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹത്വം തിരിച്ചറിയാത്ത ജഡത്തെ ആശ്രയിക്കുന്ന ഒരു തലമുറയുടെ വ്യത്യസ്തങ്ങളാകുന്ന 15-ൽ വരുന്ന സ്വഭാവങ്ങൾ അവരിൽ പ്രകടമായി നിൽക്കുന്നത് കണ്ട് വേദനയോടെ പൗലോസ് ആ ഭാഗങ്ങൾ ഉദ്ധരിക്കുകയാണ്. നോക്കുക, ദുർനടപ്പ്, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, ഇങ്ങനെ തുടങ്ങുന്നതായ 15-ൽ വരുന്നതായിരിക്കുന്ന ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അടുത്ത ഒരു ഭാഗത്തിലേക്ക് തിരികെയാണ്. ആത്മാവിൻ്റെ സ്വഭാവമോ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത സെൻറ്റൻസ് ആരംഭിക്കുന്നത്. എനിക്ക് ഈ രണ്ട് ഭാഗങ്ങൾ വായിച്ചപ്പോഴത്തേക്കിന് ഒത്തിരി സന്തോഷം തോന്നി. ജഡത്തെ അനുസരിച്ച് നടത്തുന്നവരെ തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, തിരുത്താൻ പറ്റുന്ന ഒരൊറ്റ സംവിധാനമുള്ളൂ, അത് ആത്മാവിന് വിധേയപ്പെടുക എന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. ഞാൻ വളരെ മുൻകോപി എന്ന് പറഞ്ഞാൽ, എൻ്റെ മുൻപിൽ കിട്ടുന്ന ഏത് സാധനവും, എനിക്കിഷ്ടമില്ലാത്ത ഏത് സാധനവും വലിച്ചെറിഞ്ഞ് അതിനെ പൊട്ടിച്ചു കളയുന്ന, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനത്തിൽ ഒരു കാര്യത്തിൽ ഒരാൾ ഇടപെട്ടാൽ വഴക്കുണ്ടാക്കുന്ന ഭയങ്കര മുൻകൂവിയായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നേക്ക് 9 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവുമായിട്ടുള്ള അസാധാരണമായ ഒരാത്മബന്ധം എൻ്റെ അകത്തേക്ക് വന്നപ്പോൾ, ഞാനും അന്ന് ശുശ്രൂഷകനാണ്, അന്ന് ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നയാളാണ്, പക്ഷേ പൂർണ്ണമായൊരു ആത്മാവിന് വിധേയപ്പെടാൻ പറ്റാത്തതായിരിക്കുന്ന അനുഭവത്തിൽ, ജഡത്തിൻ്റെ ആ വികാരങ്ങൾ ഒതുക്കാൻ പറ്റാതെ ദേഷ്യപ്പെടുന്ന ഭയങ്കരമായ സ്വഭാവത്തിനുടമയായിരുന്നു ഞാൻ. പക്ഷേ ആത്മാവിലുള്ള ആ ഒരു കൈമാറ്റം, എൻ്റെ റൂമിനകത്തുള്ള ആ പ്രത്യേകമായ ഇടപാട് ഇന്നേക്ക് 9 വർഷമാണ്, ഞാൻ കണക്ക് കൂട്ടുമ്പോൾ 9 വർഷത്തോളമായി. എൻ്റെ ആ കോപസ്വഭാവത്തെ, ആ എടുത്തുചാട്ടമായ സ്വഭാവത്തെ, മുൻകോപത്തെ പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റി. ആരെയും കണ്ടെങ്കിൽ ചിരിക്കത്തില്ല, ആരോടും സ്നേഹം കാണിക്കത്തില്ല, ആരെയും ചേർത്ത് പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഭയങ്കരമായ ബിസി ഒരു 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 ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജാടയുള്ള ഒരു പൊയ്മുഖമായിട്ടാണ് ഞാൻ ക്രിസ്തീയ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം, ആത്മാവിൻ്റെ ആ ഒരു പ്രദർശനം ശരീരത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൻ്റെ ആ ഒരു ഇടപെടൽ ശരീരത്തിലേക്ക് ഭയങ്കരമായി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, നാം ചിന്തിക്കാത്തതായ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായ നിലയിൽ പരിശുദ്ധ ആത്മാവ് അസാധാരണമായി നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നെ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, ഞാൻ ഈ പറഞ്ഞ പല അനുഭവങ്ങളും ഒരുപക്ഷെ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടും ജഡത്തിന് കീഴ്പ്പെട്ടു പോയ, ജഡത്തിൻ്റെ വശീകരണത്താൽ പിടിക്കപ്പെട്ടു പോയ ഒരു കഴിഞ്ഞ കാലഘട്ടം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ആ കാലഘട്ടത്തെ പൊളിച്ചത് ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് മാത്രമാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഒരു വ്യക്തി കയറുമ്പോഴത്തേക്കിനാണ് അയാളുടെ ജീവിതം ടോട്ടലി സന്തോഷമായി മാറുന്നത്. നോക്കൂ, ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റിയാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ ഫലത്തിൻ്റെ അകത്ത് ആദ്യം തുടങ്ങുന്നത് സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ തുടങ്ങുന്ന 9 അനുഭവങ്ങൾ, 9 സ്വഭാവ വിശേഷതകളാണ് ആത്മാവിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഈ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ഇറങ്ങി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത്, യോഹന്നാന്റെ സുവിശേഷം 9:15 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാവോ, നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിന്, പോയി ഫലം കായ്ക്കേണ്ടതിനും വളരെ ഫലം കായ്ക്കേണ്ടതിനും അത്രയും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പൊ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പോലും ഫലം കായ്ക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വസ്തുത മറച്ചിട്ടിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. കർത്താവിൻ്റെ സാധാരണ വിളിയല്ലായിരുന്നു ഇത്, ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ലായിരുന്നു ഇത്, ഒരു സാധാരണ വേർതിരിയലല്ലായിരുന്നു ഇത്. ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും, വ്യത്യസ്ത ആചാര മര്യാദകൾക്കകത്ത് നിന്നും, വ്യത്യസ്ത സമൂഹത്തിൽ സമുദായത്തിൽ നിന്നൊക്കെ നമ്മെ വിളിച്ച് വേർതിരിച്ചത് നമുക്കിഷ്ടമുള്ള പോലൊരു ജീവിതം നയിക്കാനല്ല. നമ്മെ വിളിച്ച് വേർതിരിച്ച ആളുടെ ഉദ്ദേശം, അതായത് നമ്മെ വേർതിരിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം, നാം ഫലം കായ്ക്കണം. നമ്മുടെ ഫലം ദൈവരാജ്യത്തിൻ്റെ മഹത്വമായി മാറണം. നമ്മിൽ ഫലം വെളിപ്പെടുത്താനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. പൗലസ്ലിഹ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ഇങ്ങനെ പറയുന്നു, കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവോടുകൂടി ഒട്ടിച്ചു. കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവോടുകൂടി ഒട്ടിച്ചു, അതായത് രൂപഗുണമില്ലാത്ത, ഒരു നല്ല സ്വഭാവങ്ങളുമില്ലാത്ത, നല്ല ഒരു ഫലങ്ങളും കായ്ക്കാത്തതായ, ആകാത്ത ഫലം കായ്ക്കുന്നതായ, യെശയ്യാ പ്രവചനം 5 അകത്ത് പറയുന്നത് പോലെ നല്ല മുന്തിരി കായ്ക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കാട്ടുമുന്തിരി കായ്ച്ചു എന്നൊക്കെ രേഖപ്പെടുത്തുന്നത് പോലെ, നല്ല ഫലങ്ങളൊന്നും പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ലാത്ത എന്നെയും നിങ്ങളെയും നാട്ടൊലിവിനോടുകൂടെ ഒട്ടിച്ചു. നാട്ടൊലിവിനോടുകൂടെ ഒട്ടിച്ചു. ബഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇച്ചിരൂടെ പ്രസിദ്ധമാണ്. കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരൊക്കെ പറയും, ഒരു 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 മാവ് പൂക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു മാവ് ഒന്ന് പുറത്തു വരുന്നതിന്, അതിൻ്റെ ഫലം പുറത്തു വരുന്നതിന് ഇത്ര വർഷം വേണം, ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം വേണമെന്ന് പറയും. പക്ഷേ ഈ കാലഘട്ടത്തിലെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കടയിൽ പോയി ഒരു മാവ് വാങ്ങിക്കൊണ്ട് വന്നത് നട്ടിട്ട് ജീവിച്ചിരിക്കുന്ന അവൻ്റെ അപ്പനോട് പറയുകയാണ്, 4 കഴിയുമ്പോൾ മാങ്ങ പറിച്ചു തിന്നാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച അവൻ്റെ അപ്പൻ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബെഡിങ് സംവിധാനങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് 6 കൊണ്ടും 8 കൊണ്ടും കായ്ക്കുന്നതായ വൃക്ഷങ്ങൾ നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും. ബഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ടോ 5 കൊണ്ടോ കായ്ക്കേണ്ട ഒരു വൃക്ഷത്തെ, അല്ലെങ്കിൽ അങ്ങനെ കായ്ച്ച് ശീലിച്ച ഒരു വൃക്ഷത്തെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചിട്ട് 5 വേണ്ട, 7 വേണ്ട, അതിൻ്റെ വർഷങ്ങളുടെ കണക്ക് മാറ്റി പെട്ടെന്ന് അതിൽ ഫലം പുറത്തു കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാനുഷിക നിലയിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അതിൻ്റെ അകത്തു നിന്ന് ഞാനൊരു ആശയം പറയാം. വർഷങ്ങളെടുത്ത് ഫലം കായ്ക്കേണ്ടതിനെ, വർഷങ്ങളെടുത്ത് ഫലം കായ്ച്ച ശീലമുള്ളതിനെ ബഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വർഷങ്ങളുടെ കണക്ക് മാറി തുച്ഛമായ ചില മാസങ്ങൾ കൊണ്ട് അതിനെ ഫലം കായ്പ്പിക്കാൻ പറ്റുമെങ്കിൽ
കാട്ടൊലിവായി നിങ്ങളെ നാട്ടൊലിവോട് ഒട്ടിച്ചു എന്ന് പറയുന്ന പ്രയോഗം ഒരു സാധാരണ പ്രയോഗമല്ല. എന്നെ തിരഞ്ഞെടുത്തത് ബലം കായ്ക്കാനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തുവിനോട് ചേർന്ന് എന്നെ നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഫലം കായ്ക്കാൻ തുടങ്ങുക, എൻ്റെ അകത്തു നിന്ന് വരുന്ന ഫലത്തെ ലോകത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. ഇവൻ്റെ അകത്തു നിന്ന് തന്നെയാണോ ഇത് വരുന്നത്, ഇവനിൽ നിന്ന് തന്നെയാണോ ഇത് പുറത്തേക്ക് വരുന്നത് എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുക. എൻ്റെ അകത്തു നിന്ന് അങ്ങനെ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നു, എൻ്റെ അകത്തു നിന്ന് അങ്ങനത്തെ ഒരു സംവിധാനം ഇതുവരെ പുറത്തു വരാൻ സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷേ കാട്ടൊലിവായ എന്നെ, അതായത് ഒരു ഗുണവുമില്ലാത്ത ജഡമയത്വത്തിൽ ജീവിച്ച എന്നെ യേശുക്രിസ്തുവിനോട് ചേർത്ത് ബന്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ അറിയാത്ത ശ്രേഷ്ഠ ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. ആ ഫലം പുറപ്പെടുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ആ ഫലം പുറപ്പെടുന്നത് എൻ്റെ മികവുകൊണ്ടുമല്ല, ആ ഫലം പുറപ്പെടുന്നത് ആരോടെന്നെ ചേർത്ത് ബന്ധിച്ചോ അവന്റെ മാത്രം ക്വാളിറ്റിയാണ് എൻ്റെ അകത്ത് നിന്ന് ആ ഫലം പുറത്തു വരുന്നത്. കൊലോസ്യലേഖനത്തിന്റെ അകത്ത് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പിന്നെ ഉദ്ധരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും, നോക്കൂ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിക്കണം. ആല്ല വേരൂന്നുണ്ട്, ക്രിസ്തുവിൽ വേരൂന്നുക. എന്നെ വിളിച്ചത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. എന്നെ കാട്ടിൽ നിന്ന് എന്നെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫലം കായ്ക്കാൻ വേണ്ടി ഒട്ടിക്കപ്പെട്ട, ചേർക്കപ്പെട്ട, വിളിക്കപ്പെട്ട ഞാൻ ഇപ്പോൾ വളരുന്നത് ലോകത്തിൻ്റെ മയത്വത്തിനകത്തോട്ടല്ല. എൻ്റെ വേര് പോകുന്നത്, എൻ്റെ വേരിറങ്ങുന്നത് ക്രിസ്തുവിലാണ്. എൻ്റെ വേരിറങ്ങുന്നത് ഒരു സ്വർഗയാണ്. ഞാൻ എൻ്റെ അകത്തു നിന്ന് ഫലം പുറത്തു വരാൻ കാര്യം, ഇന്നലത്തെ ഇന്നലെ വരെയുള്ള ലോകത്തിൻ്റെ ഫലങ്ങൾ മാറിയിട്ട്, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധ, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഇങ്ങനെ തുടങ്ങുന്ന 15-ലധികം ആ സ്വഭാവങ്ങൾ എൻ്റെ അകത്തു നിന്ന് മാറ്റിയിട്ട്, എൻ്റെ അകത്തു നിന്ന് മാറിയിട്ട് ഇപ്പോൾ സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും വിശ്വസ്തതയും ഇന്ദ്രിയജയവും സൗമ്യത തുടങ്ങിയതായ 9-ലധികം ഫലങ്ങൾ ഞാൻ അറിയാതെ പുറത്തോട്ട് വരുന്നതിൻ്റെ കാര്യം, എന്റെ വേര് ഇപ്പോൾ ക്രിസ്തുവിലേക്ക് ഇറങ്ങുക. എന്റെ വേര് ക്രിസ്തുവിന്റെ അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, എന്റെ വേര് ക്രിസ്തുവിലേക്ക് പതിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ അറിയാത്ത ഫലങ്ങൾ എന്റെ അകത്ത് പുറത്തോട്ട് വരിക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇതല്ലേ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം അറിയാത്ത ഫലങ്ങളാണ് നമ്മുടെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നത്. എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലായിരുന്നു, എനിക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ അറിയത്തില്ലായിരുന്നു, ദയ എന്ന് പറയുന്ന ഒരു സംവിധാനം എൻ്റെ അകത്തില്ലായിരുന്നു, ഞാൻ ദീർഘക്ഷമയുള്ള ആളല്ലായിരുന്നു, ഞാനൊരു സൗമ്യനല്ലായിരുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ അകത്ത് ആധികാരികമായ ജയം എനിക്ക് ലഭിക്കാത്തൊരു കാലഘട്ടത്തിൻ്റെ അകത്ത് വിഷമിച്ച് പിശാചിൻ്റെ ദാസനായി ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് ഈ വിളി വരുന്നത്. ഈ വിളിക്കകത്ത് മറഞ്ഞു കിടന്ന മഹത്വം എനിക്ക് മനസ്സിലായത് ഈ വിളിക്കകത്ത് എൻ്റെ വേരിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. ഈ വിളിക്കകത്തേക്ക് എൻ്റെ വേരിറങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അകത്ത് നിന്ന് ആകാത്ത ഫലങ്ങളല്ല പിന്നെ പുറത്തോട്ട് വരുന്നത്, എൻ്റെ അകത്ത് നിന്ന് പിന്നെ പുറത്തേക്ക് വരുന്നത് ദൈവരാജ്യത്തിൻ്റെ മഹത്വപൂർണമായ ഫലങ്ങളാണ് എൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ആധികാരികമായിട്ട് പറയാം, നിങ്ങളുടെ അകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഫലങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു വിളിയാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന പരമവിളി. ക്രൈസ്തല്ലോ, അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചത് തന്നെ ഫലം കായ്ക്കാൻ വേണ്ടിയാ. സങ്കീർത്തനം 1-ൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്നു, അതായത് തന്നെ മുളച്ചു വന്നതല്ല, അവിടെ എവിടെയോ മുളച്ചതാ, എവിടെയോ വളർന്നു വന്നതാ, അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇതിനെ ആറ്റരികത്ത് കൊണ്ട് നട്ടിരിക്കുക. ഇത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതിൻ്റെയും കാര്യം ഈ മരം വളർന്നു വന്നതിൻ്റെ ഗുണം കൊണ്ടല്ല, ആര് നട്ടു എന്നതിൻ്റെ ഗുണം കൊണ്ടുമല്ല, അല്ല ക്ഷമിക്കണം, എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ ഗുണം കൊണ്ടല്ല, അത് എവിടെ നിന്നോ അവിടെ നിന്ന് അതിനെ പറിച്ചു കൊണ്ടുവന്ന് ആറ്റരികത്ത് കൊണ്ട് നട്ടു. അതിനെ പറിച്ചെടുത്ത് നടേണ്ട സ്ഥലത്ത് കൊണ്ട് നട്ടപ്പോഴത്തേക്കിന് അതിന് വെള്ളം ധാരാളം കിട്ടാൻ തുടങ്ങി. വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇല വാടുന്നില്ല, അത് ഫലം കായ്ക്കാൻ തുടങ്ങി.
ഫലം കായ്ക്കുക എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ മാത്രം കൺസെപ്റ്റ് അല്ല, ഫലം കായ്ക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ കൂടെ കൺസെപ്റ്റ് ആണ്. പറിച്ചെടുത്തുകൊണ്ട് നടുക, പറിച്ച് എവിടെയോ എവിടെയോ വളർന്ന, എവിടെയോ നിന്ന, ഏതൊക്കെയോ അനുഭവത്തിൻ്റെ അകത്ത് തുടർന്ന് അവിടെ നിന്ന് വലിച്ച് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് നട്ടു. അവിടെ ഇല്ലാത്തൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇല്ലാത്തൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൊണ്ട് നട്ടത് വെള്ളത്തിൻ്റെ അടുത്താണ്. വെള്ളം തേടിപ്പോകണ്ട, ആരും ഒഴിച്ചു തരാൻ വരികയും വേണ്ട. പ്രത്യേകിച്ച് ഫലം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിരന്തരം കിടന്ന് കൽപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നട്ടിരിക്കുന്ന സ്ഥലത്ത് ധാരാളം വെള്ളമുള്ളത് കൊണ്ട് അതിന് ഫലം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംവിധാനങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് അഥവാ അതിനെ പറിച്ച് നട്ട സ്ഥലത്തുള്ളത് കൊണ്ട് നിരന്തരം പറഞ്ഞില്ലെങ്കിലും ഇനി ഫലവേ പുറത്തോട്ട് വരത്തുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയാം, ഫലം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ഫലം തന്നെ വെളിപ്പെടുന്നതാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ക്യാമറയുടെ മുൻപിൽ കൂടെ ചിരിക്കാൻ പറ്റിയേക്കാം, പക്ഷെ എപ്പോഴും ചിരിക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാത്ത ഒരു ചിരി ഉണ്ടാക്കാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റായ ചിരി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ 24 മണിക്കൂർ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫലം എൻ്റെ അകത്ത് വ്യാപരിക്കണം. 10 പേര് കൂടുമ്പോഴത്തേക്കിന് ഒരാളൊരു വഴക്കുണ്ടാക്കി, ഞാൻ മിണ്ടാതെ നിന്ന് എൻ്റെ ദയ അവർ എൻ്റെ ക്ഷമ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റിയേക്കാം. പക്ഷേ ആരുമില്ലാത്ത സാഹചര്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ ആ ദീർഘക്ഷമയ്ക്കകത്ത് എനിക്ക് തുടരാൻ പറ്റുന്നില്ല, ആ ഫലത്തിൽ എനിക്ക് തുടരാൻ പറ്റുന്നില്ല. 10 പേര് കാണുന്നല്ലോ, അതുകൊണ്ട് കൈനീട്ടി വരുന്നവന് 100 രൂപ കൊടുത്താൽ ഞാൻ അവനോട് ദയ കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാനൊരു പരോപകാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഫലം നീണ്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആ ഫലം തുടരണമെന്നുണ്ടെങ്കിൽ, അത് 10 പേരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആളില്ലാത്തപ്പം മറ്റൊരു സ്വഭാവം പ്രദർശിപ്പിക്കുകയും ചെയ്താൽ അത് ഫലം എന്നല്ല പറയുന്നത്, അത് ജഡത്തിന്റെ പ്രദർശനമായി മാറുകയാണ്. അപ്പൊ ഫലം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ഫലം ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റുന്നതല്ല, ഫലം ഒരിക്കലും തന്നെത്താൻ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതല്ല, ഫലം തനിയെ പുറത്തു വരണം. ഫലം ഇവിടെ ഇരുന്ന് എന്തുവാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു ക്രമീകരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു സംവിധാനങ്ങൾ കൊണ്ട് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു അനുഭവമല്ല ഫലം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വളരുന്നവന്റെ അകത്ത് നിന്ന് തനിയെ പുറത്തു വരുന്നതാണ് ആത്മാവിന്റെ ഫലങ്ങൾ. യേശു ക്രിസ്തുവിൽ വേറിറങ്ങുന്ന ഒരാടെ അകത്ത് നിന്ന് തനിയെ പുറത്തോട്ട് വരുന്നതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. പൊതുലോകത്തിന്റെ മുമ്പിൽ വേര് കാണത്തില്ല, പൊതുലോകത്തിന്റെ മുമ്പിൽ വേര് കാണത്തില്ല, പൊതുലോകത്തിന്റെ മുമ്പിൽ അതിന്റെ തടിയും അതിന്റെ ഇലയും ഫലവും മാത്രമേ കാണത്തുള്ളൂ. വേര് വലിച്ചെടുക്കുന്നത് എന്താണോ അതാണ് തടി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, വേര് വലിച്ചെടുക്കുന്നത് എന്താണോ അതാണ് ശിഖരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യന്റെ വേരിറങ്ങാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിൽ ഒരു മനുഷ്യന്റെ വേര് ആഴത്തിൽ പതിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവിൽ ഞാൻ പറയാ, പിന്നെ അയാൾ ലോകത്തിന് പ്രദർശിപ്പിക്കുന്നത് ലോകത്തിന്റെ ഫലങ്ങളായിരിക്കത്തില്ല, ക്രിസ്തുവേശുവിലുള്ള ഫലങ്ങളായിരിക്കും. ഒരാളുടെ വേര് ക്രിസ്തുവിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നതിന്റെ തെളിവാണ് ഈ 9 ഫലങ്ങൾ. അയാൾ പോലും അറിയാതെ അയാളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ക്രിസ്തുവിൽ വേറിറങ്ങി ചെല്ലുന്ന ഒരാളുടെ ലൈഫില് പ്രത്യേകിച്ച് ഫലം കായ്പ്പിക്കാൻ വേണ്ടി ആരും നടക്കണ്ട. ഇനി തലയെ കൈവച്ചോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഫാസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ കൂട്ടമായ കൂട്ടായ്മകൾക്കകത്ത് ഇരുന്ന് എല്ലാവരും കൂടെ ചുറ്റിനിരുന്ന് ഫലം കായ്ക്കട്ടെ ഫലം കായ്ക്കട്ടെ ഫലം കായ്ക്കട്ടെ എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ പേരുദ്ധരിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ അവൻ്റെ വേരിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ, അവൻ ഫലം കായ്ക്കാൻ തുടങ്ങുക. ഇതാ വേദപുസ്തക ആളുകൾക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുന്ന ഒരു ആത്മീക ചിന്ത. ക്രിസ്തുവിൽ വേരിറങ്ങിക്കഴിഞ്ഞാൽ വേര് പൊതുലോകത്തിന്റെ മുമ്പിൽ കാണാത്തതുപോലെ ക്രിസ്തുവിൽ വേറിറങ്ങിയവനെ ലോകം കണ്ടുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൽ വേറിറങ്ങിയവന്റെ ഫലമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ വേറിറങ്ങിയവനിൽ നിന്ന് ആരംഭിക്കുന്നതാണ് 9 ഫലങ്ങൾ. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വേറിറങ്ങാത്ത ഒരാൾക്കും ആത്മാവിനെ അനുസരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിൽ വേര് പതിക്കാത്ത ഒരു കുഞ്ഞിനു പോലും ആത്മാവിന്റെ ഗൈഡൻസ് മനസ്സിലാകത്തില്ല. ആത്മാവിന്റെ സ്വഭാവം അദ്ദേഹത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെടാൻ പറ്റാതെ പോകുന്നു. അപ്പൊ ക്രിസ്തുവിൽ വേരിറങ്ങുന്നവനെ ബേസ് ചെയ്ത് കിടക്കുന്നതാണ് ആത്മാവിന്റെ നടത്തിപ്പുകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ഫലത്തിലേക്ക് വരാം. ഫലം തുടങ്ങുന്നത് തന്നെ സ്നേഹത്തിലാണ്. 9 ഫലങ്ങൾ
വേദപുസ്തകത്തെ ആളുകളിൽ അകത്ത് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന പാഠ്യവിഷയത്തിന്റെ അകത്ത് പൗലോസ് പരിശുദ്ധാത്മാവിൽ ക്രോഡീകരിച്ചിരിക്കുക. സത്യത്തില് സ്നേഹം എന്ന് പറയുന്ന ആദ്യത്തെ ഫലത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ബാക്കി ഫലങ്ങൾ മുഴുവനും ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതുക, ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതുക. സ്നേഹത്തെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി 8 ഫലങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നിരനിരയായി എഴുതി വെക്കുക. എന്നിട്ട് ആത്മാവിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ഭാഗത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ സ്നേഹത്തെ ഇപ്പുറത്തേക്ക് നിർത്തിയിട്ട്, സ്നേഹത്തെ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് മറ്റ് 8 ഫലങ്ങൾ ഇപ്പുറത്തെ എഴുതി വെച്ചിട്ട് ഇതിലേക്കൊന്ന് ക്രോഡീകരിച്ച് പഠിച്ചാൽ സത്യത്തിൽ ആത്മാവിന്റെ ഫലത്തിന്റെ ഒരു ഒരു പുതിയ റെവലേഷൻ നമുക്ക് ലഭിക്കും, ഒരു പുതിയ വെളിപ്പാട് കിട്ടും. സ്നേഹത്തെ ഈ സൈഡിൽ നിർത്തി ബാക്കി ഫലങ്ങളെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് പിന്നീട് വരുന്നത് സന്തോഷമാണ്, പിന്നീട് വരുന്ന സന്തോഷമാണ്. സത്യത്തില് സന്തോഷം എന്റെ അകത്തുണ്ടായത്, സന്തോഷം എന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയത് സ്നേഹത്തിന്റെ മഹത്വം എന്റെ അകത്ത് വെളിപ്പെട്ടതിന് ശേഷമാണ്. സ്നേഹം എന്റെ അകത്തേക്ക് ശക്തമായി വെളിപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സന്തോഷം എന്റെ അകത്തേക്കുണ്ടായത്. ഇതെല്ലാം ക്രിസ്തുവിനെ ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗ സമയത്തിനുള്ളിൽ ഞാനിതൊന്ന് സമർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവസ്നേഹത്തിന്റെ, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ യഥാർത്ഥ ഫലം, യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ദൈവസ്നേഹത്തിന്റെ യഥാർത്ഥ ഫലം ഒരാളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹം എന്ന് പറയുന്ന യഥാർത്ഥ ഫലം ഒരാളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ അകത്തേക്ക് സന്തോഷം വരിക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് കാരാഗ്രഹത്തിനോ ചങ്ങലകൾക്കോ ഇവിടെയുള്ള റോമൻ ഭരണാധികാരികൾക്കോ ഇവിടെയുള്ള പീഡകൾക്കോ കഷ്ടതകൾക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ഒന്നും എന്റെ സന്തോഷത്തെ തൊടാൻ പറ്റത്തില്ല. അയാൾ കാരാഗ്രഹത്തിനകത്ത് കിടന്ന ജനത്തോട് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പീൻ, പിന്നെയും 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 ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കരുത്, നിങ്ങൾ മൂടിയായിട്ടിരിക്കരുത്, നിങ്ങൾ വിഷമിച്ചിരിക്കരുത്, നിങ്ങൾ സന്തോഷിക്കണം. എന്തുകൊണ്ട് ഈ സന്തോഷിക്കുന്നതിന്റെ കാര്യം എന്നറിയാവോ, ചെങ്ങല കയ്യിൽ കിടക്കുമ്പോഴും ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുമ്പോഴും ദേഹം മുഴുവനും വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവരോട് സന്തോഷിക്കാനും സ്വയമായി സന്തോഷിക്കാൻ താൻ തന്നോട് തന്നെ പറയുന്നതും ജനത്തോട് പറയുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒന്നിനും പിരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ അകത്ത് വ്യാപരിക്കുക. ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും വേർപിരിക്കാൻ പറ്റാത്ത യഥാർത്ഥ ഫലമായ സ്നേഹം അദ്ദേഹത്തിന്റെ അകത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാ, ഈ പ്രതിസന്ധിക്കകത്തും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നു. അപ്പൊ സന്തോഷം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം സത്യത്തിൽ പുറപ്പെടുന്നത് സ്നേഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ അകത്ത് നിന്നാ. രണ്ടാമത്തത് സമാധാനം. സമാധാനം ആത്മാവിന്റെ ഫലത്തെ പറ്റി പഠിക്കുമ്പോൾ മൂന്നാമതാ വരുന്നത്, പക്ഷെ സ്നേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി ഒരു ഒരു ഭാഗത്തേക്ക് നിർത്തിയാണ് ഞാൻ അതിനെ സ്റ്റഡി ചെയ്യുന്നത്. നോക്കുക, സ്നേഹത്തിന്റെ രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് സമാധാനമാണ്. ദൈവസ്നേഹത്തിന്റെ വർദ്ധനവ്, സ്നേഹത്തിന്റെ യഥാർത്ഥ ഫലം, ക്രിസ്തുയേശുവിന്റെ കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടതായ യഥാർത്ഥ സ്നേഹത്തിന്റെ മഹത്വം ഒരാളിലേക്ക് വരുമ്പോൾ അയാൾക്കുണ്ടാകുന്നത് സമാധാനമാണ്. സമാധാനം രണ്ടാമത്തെ ഫലം, സമാധാനം അഥവാ മൂന്നാമത്തെ ഫലം സമാധാനം. നമ്മുടെ കർത്താവ് യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പേടിച്ചു വരേണ്ടിയിരിക്കുന്ന ശിഷ്യഗണങ്ങളെ കാണാൻ വേണ്ടി ഭിത്തി തുറന്ന് യേശു കർത്താവ് അവരുടെ അരികിലേക്ക് ചെന്നിട്ട് അവരുടെ തലയെ കൈവച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്, സാക്ഷാൽ സ്നേഹത്തിന്റെ പ്രതീകമായ യേശു അവരുടെ തലയിൽ തലോടിയിട്ട് അവരോട് പറയുക, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദ ലോർഡ്. അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടായെന്നറിയാവോ, അവർ യേശുവിനെ കണ്ടപ്പോഴാ അവർക്ക് സമാധാനം ഉണ്ടായത്. അതുവരെയുള്ള അവർ വ്യാപരിച്ച എല്ലാ ടെൻഷൻസും എല്ലാ ബുദ്ധിമുട്ടുകളും അവർ പോലും അറിയാതെ അവരെ വിട്ട് ഓടിപ്പോയി. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ റിയൽ സ്നേഹമാണ് അവരുടെ നടുവിലേക്ക് വന്നത്. റിയൽ സ്നേഹം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരറിയാത്തതായ ഒരു സമാധാനം വെളിപ്പെടാൻ തുടങ്ങി. മൂന്നാമത്തെ നാലാമത്തെ അനുഭവം ദീർഘക്ഷമ. ഭയങ്കരമായ ദൈവസ്നേഹത്തിന്റെ ശക്തി ഒരാളിലേക്ക് വെളിപ്പെട്ടെങ്കിൽ മാത്രമുണ്ടാകുന്ന ഒരു ഫലമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. തട്ടിക്കേറുന്ന, ദേഷ്യപ്പെടുന്ന, ഭയങ്കര മുൻകോപം ഉണ്ടാകുന്ന, ഈർഷ്യ ഉണ്ടാക്കുന്ന, മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാകത്തിലുള്ള ഭയങ്കരമായ ഒരു സ്വഭാവ പ്രവണത ഉണ്ടാക്കുന്ന ക്ഷമയില്ലാത്ത അനുഭവം ഇപ്പോൾ ക്ഷമയായി മാറിയത്, സാധാരണ ക്ഷമയല്ല ദീർഘക്ഷമയായി മാറിയത് സത്യത്തിൽ സ്നേഹത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോഴാണ്. സ്നേഹത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോഴത്തേക്കിനാ ദീർഘക്ഷമയുണ്ടാകുന്നത്. ദീർഘക്ഷമയിലേക്ക് നയിക്കപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ആത്യന്തിക തലം അയാളെ തൊട്ടിരിക്കണം.
സ്നേഹത്തിന്റെ ആത്യന്തിക തലത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ദയ. എനിക്ക് ഒരാളുടെ ദയ തോന്നുന്നതിന്റെ മാസ്റ്റർ ഘടന സ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. എനിക്കൊരാളുടെ സ്നേഹം തോന്നി, ഭയങ്കര സ്നേഹം തോന്നി, അയാളുടെ പിരിയാൻ പറ്റാത്തൊരു സ്നേഹം തോന്നിയപ്പോൾ അയാളുടെ എനിക്ക് ദയ തോന്നുക. ഒരു മനുഷ്യനോട് നിങ്ങൾ ദയ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ദയയല്ല ആദ്യം പുറത്തോട്ട് വരുന്നത്, ദയയ്ക്ക് കാരണമായ സ്നേഹമാണ് പുറത്തോട്ട് വരുന്നത്. പരോപകാരം, ഒരാളെ സഹായിക്കാനായിട്ടുള്ള ടെൻഡൻസി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരാളെ സഹായിക്കാനുള്ള ആ മനോഭാവം നമ്മുടെ അകത്തോട്ട് ഉണ്ടാകുന്നത്, ആ മനോഭാവം ഉണ്ടാക്കുന്ന സ്നേഹം നമ്മുടെ അകത്ത് ആദ്യമായി ഉടലെടുക്കാൻ തുടങ്ങുമ്പോഴാണ്. അടുത്തത് വിശ്വസ്തത. ഞാൻ എനിക്ക് പാപം ചെയ്യാൻ ആയിരത്തിൽ പല അവസരങ്ങൾ മുൻപിൽ വന്നാലും എന്റെ ജഡ എന്നെ വശീകരിച്ചുകൊണ്ട് നല്ല കാഴ്ചകൾ, നല്ല താല്പര്യജനകമായിരിക്കുന്ന അനുഭവങ്ങൾ എന്റെ മുമ്പിൽ ഒരു വിരുന്നൊരുക്കിയിട്ട് വാ, നീ ഇതിൽ ആസ്വദിക്കുക, രസിക്കുക, കുടിക്കുക, ആരും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ ജഡത്തെ ഉത്സാഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ജയിക്കാൻ പറ്റുന്നത് എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, എന്റെ ആരാധന കൊണ്ടല്ല. സത്യത്തില് ഞാൻ എന്റെ പാപ സ്വഭാവങ്ങളെ, ജഡമയത്തത്തെ ജയിക്കുന്നത് യേശു ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ ആ മൂർത്തന്യമായ അനുഭവത്തിന് മാത്രമേ വിശ്വസ്തതയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ പൊത്തിഫേറില്ല, സൗന്ദര്യ രൂപിയായിരിക്കുന്ന, ശാരീരികമായി പാപം ചെയ്യാൻ പാകത്തിലുള്ള ശാരീരിക ഘടനയുള്ളതായ പീലാത്തോസ് പൊത്തിഫന്റെ ഭാര്യ പാപം ചെയ്യാൻ യോസഫിനെ നിർബന്ധിച്ചിട്ടും അവൻ ഓടിപ്പോയതിന്റെ കാര്യം സാഹചര്യം അനുകൂലമാണ്. പാപം ചെയ്താൽ ആരും കാണത്തില്ല. യജമാനത്തിയുടെ ഓടൊപ്പമുള്ള ആ ശൈലിയിൽ പ്രവേശിച്ചാൽ അവന് പിന്നെയും പിന്നെയും നന്മ ആ വീട്ടിൽ നിന്ന് ഒരു പക്ഷെ കിട്ടാൻ സാധ്യതയുണ്ടാകാം. ഇതെല്ലാം ജഡം കൊണ്ടുവരുന്ന ചിന്തകളാ. പക്ഷെ എന്തുകൊണ്ട് അവൻ പാപം ചെയ്തില്ലെന്ന് ചോദിച്ചാൽ പൊത്തിഫേറിനോടുള്ള ആ വിശ്വസ്തത, പൊത്തിഫേറിന്റെ ഏൽപ്പിച്ച കാര്യത്തോടുള്ള ആ വിശ്വസ്തത അവന് കീപ്പ് ചെയ്യാൻ പറ്റിയത് പൊത്തിഫേറിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവൻ സേവിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പൊ സ്നേഹത്തിന്റെ ആത്മാർത്ഥ തലം വെളിപ്പെട്ടാൽ വിശ്വസ്തത തനിയെ മുളയ്ക്കും. അടുത്ത വരുന്ന സൗമ്യതയാ. എല്ലാവരോടും സൗമ്യത ആചരിക്കാൻ, എല്ലാവരുടെ മുൻപിലും ഒരു നല്ല മനോഭാവത്തിൽ ജീവിക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹം ഉടലെടുക്കണം. എല്ലാവരെയും ഒരു കണ്ണുപോലെയും എല്ലാവരെയും ഒരേ രീതിയിലും കാണാനും എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടാനും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന സൗമ്യതയുടെ ഏറ്റവും മൂർത്തന്യമായ തലം വെളിപ്പെടുത്താനും സ്നേഹം അനിവാര്യമായ ഒരു ഘടകമാണ്. ലാസ്റ്റ് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം, പഞ്ചേന്ദ്രിയങ്ങളുടെ, ശരീരത്തിൽ ദൈവമിട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ആധികാരികമായ ജയം ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയുകയാണ്, സ്നേഹമുള്ളവന് മാത്രമേ ഇന്ദ്രിയ ജയം ഉണ്ടാകത്തുള്ളൂ. സത്യത്തില് ഈ 9 ഫലങ്ങൾക്കകത്ത് ആദ്യത്തെ ഫലത്തെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള ഫലങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. സ്നേഹമില്ല എങ്കിൽ, പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 13 അധ്യായത്തിന്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ സ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി തന്നെയുള്ള ഒരു അധ്യായമാണ്. അതൊരു പഠനം നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് പറയാം. ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ചു കൊള്ളുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നോക്കിയേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് സമയം ഇട്ടിട്ട് ദീർഘക്ഷമ. സ്നേഹം ദയ കാണിക്കുന്നു. അപ്പൊ ദയ വരുന്നത് സ്നേഹത്തിന്റെ അകത്ത് നിന്നാ. സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തിനു പറയുന്നത്? പൊളയ്ക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ആശയത്തിന്റെ വ്യാഖ്യാനം ശരിക്കും കൊണ്ടുവന്നാൽ വിശ്വസ്തത എന്ന് പറയുന്ന അനുഭവത്തിലേക്കാണ് അത് വരുന്നത്. സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ആയി എന്നുള്ള ചിന്ത ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാകുന്നില്ല. സ്നേഹം നിഗളിക്കാത്തതിന്റെ കാര്യം, നിഗളിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിന് സമയത്തിട്ട് അപ്പുറത്ത് എഴുതണം, നിഗളിക്കുന്നില്ല. അതിന്റെ ഓപ്പോസിറ്റ് സൗമ്യത. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. അതായത് ജഡത്തിന്റെ ഇഷ്ടപ്രകാരം സ്നേഹം നടത്തുന്നില്ല. അതിന്റെ കാര്യം ഇന്ദ്രിയ ജയം അയോഗ്യമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് മീനിങ് ഇന്ദ്രിയ ജയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അടുത്തത് സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥത അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പരോപകാരം ഉള്ളവനായി മാറുക. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരനുഭവം സ്നേഹത്തിൽ തുടരുന്ന ഒരാൾക്ക് പറ്റത്തില്ല. അപ്പൊ സ്നേഹത്തിൽ തുടരുന്നയാൾക്ക് സ്വാർത്ഥത അന്വേഷിക്കുന്നില്ലെന്നാണ് 13 അധ്യായത്തിൽ പറയുന്നതെങ്കിൽ അതിന് അപ്പുറത്തോട്ട് സമമിട്ടിട്ട് രേഖപ്പെടുത്തുക പരോപകാരം.
സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. ദേഷ്യപ്പെടാത്തതിന്റെ കാര്യം അതിന് കോപിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം സമാധാനം ഉണ്ടാക്കുന്നു. സ്നേഹം അനീതിയിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരനുഭവത്തിലേക്ക് സ്നേഹം വഴിമാറുകയാണ്. എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. നോക്കിയേ, എല്ലാം പൊറുക്കുന്നതും എല്ലാം സഹിക്കുന്നതും എല്ലാം പ്രത്യാശിക്കുന്നതും സമാധാനം അകത്തേക്ക് വരുമ്പോഴാണ്. ഈ സത്യത്തില് 13-ാം അധ്യായത്തിന്റെ അകത്ത് ഈ 9 ഫലങ്ങളെ പറ്റിയുള്ള ഒരു വിശകലനം പൗലോസ് ചെയ്യുന്നുണ്ട്. ഗലാത്യസഭയ്ക്ക് ലേഖനം കൈമാറുന്നതിന് ശേഷമാണ്, ഗലാത്യസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ 9 വരങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആധികാരികമായിട്ടുള്ള പാഠ്യഭാഗം കടക്കുന്നത് കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിന്റെ അകത്താണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ അകത്താണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ ഫലങ്ങളും രൂപപ്പെടുന്നത്. എന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റെനി അഗസ്റ്റിൻ, റെനി ഞാൻ വളരെ സ്നേഹിക്കുന്ന വളരെ അനുഗ്രഹീതനായ ഒരു ദൈവമനുഷ്യനാണ്. റെനി അഗസ്റ്റിൻ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മീറ്റിങ്ങിന് വിളിച്ചെന്ന് വിചാരിക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ മീറ്റിങ്ങിന് ചെല്ലുകയാണ്. ആ സമയത്താണ് ഈ ലൈനിലുള്ള ഒന്ന് രണ്ട് പേരുടെ പേര് പറയാം. സൽമോൻ ബ്രദർ, സൽമോൻ, പാസ്റ്റർ സൽമോൻ, അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് റെനി പാസ്റ്ററുടെ വീട്ടിൽ മീറ്റിങ്ങിന് വരുന്നു എന്നറിയുന്നു. അവിടെ താങ്കൾ വരുന്ന സമയത്ത് അവിടുന്ന് ആഹാരം കഴിക്കണ്ട, ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾ അവിടുന്ന് ആരാധന കൂടിയതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കണം. റെനി അറിയാതെയാണ് സൽമാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ മീറ്റിങ്ങിന് ചെന്ന് പ്രസംഗിച്ചു. ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് എനിക്കിഷ്ടമുള്ളതായ, എൻ്റെ ശരീരത്തിനും എൻ്റെ ജഡത്തിനും താല്പര്യമുണ്ടാകുന്നതായ, എനിക്ക് കൊതിയൂറുന്നതായ, രുചിയൂറുന്നതായ ഭക്ഷണമാണ് റെനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ എൻ്റെ ശരീരം അതിന് വാഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരത്തെ നോക്കിയിട്ട് ഞാൻ റെനിയോട് പറയുകയാണ്, റെനി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നില്ല. കാര്യം ഞാൻ ഇന്ന് മീറ്റിങ്ങിന് വരുന്നെന്ന് അറിഞ്ഞിട്ട് സൽമോൻ, പാസ്റ്റർ സൽമോൻ എന്നെ ആഹാരത്തിന് ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി കഴിക്കുകയാണ്. ദയവായിട്ട് റെനി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ റെനിയുടെ അനുവാദത്തോടു കൂടി ഞാൻ സൽമോന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുക. റെനിയുടെ തീൻമേശയിൽ വിളമ്പി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന രുചിയൂറുന്നതായ, എനിക്ക് കൊതിയൂറുന്നതായ ആഹാരങ്ങൾ ഒരുപക്ഷേ സൽമോന്റെ വീട്ടിൽ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ സൽമോന് കൊടുത്ത വാക്ക് നിമിത്തം, സൽമോനോടുള്ള ആ ഉടമ്പടി നിമിത്തം റെനി വിളമ്പി വെച്ചിരിക്കുന്നതായ രുചിയൂറുന്ന ഭക്ഷണത്തെ ഞാൻ അവഗണിച്ചു. സത്യത്തില് വിശ്വസ്തത എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ തുടരുന്ന ഒരാൾക്ക് മാത്രമേ വിശ്വസ്തനായി തുടരാൻ പറ്റത്തുള്ളൂ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരു അസാധാരണമായ ജയം കൊതിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, സ്നേഹത്തിൽ അധിഷ്ഠിതമായി ക്രിസ്തുയേശുവുമായി ചെയ്ത ഒരു ഉടമ്പടി നിമിത്തമാണ് നിന്റെ ജഡം പലതിനായിട്ട് നിന്നെ ഉത്സാഹിക്കുന്നുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് ജയത്തിലേക്ക് നീ കയറുന്നത്. ആത്മീക ജീവിതത്തിൽ തുടരാൻ പറ്റാത്തതായ നിരവധി സാഹചര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ശക്തിയോടെ തലവെക്കുമ്പോൾ അതിനോട് അറിയാതെ അറിഞ്ഞോണ്ട് ടാറ്റ പറഞ്ഞിട്ട് അതിനെ ആത്മാവിൽ ജയിക്കുന്നതിന്റെ കാര്യം താല്പര്യമില്ലാഞ്ഞിട്ടല്ല, രസിക്കാൻ താല്പര്യമുണ്ട്, ശരീരം അതിനുവേണ്ടി കൊതിക്കുകയാ, പക്ഷേ അതിനോട് ഞാൻ ടാറ്റ പറഞ്ഞ് രക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിന്റെ വർദ്ധനവ് നിമിത്തമാണ് ജഡത്തെ ജയിക്കാൻ എനിക്ക് പറ്റുന്നത്. ആത്മാവതിനെ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്താൻ കൊതിക്കുന്ന ആദ്യം രൂപപ്പെടേണ്ടത്, ആദ്യം വെളിപ്പെട്ടു വരേണ്ടത് ആത്മാവിന്റെ ഫലമായ സ്നേഹമായിരിക്കണം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാ ഫലത്തിന്റെയും മാസ്റ്റർ ഘടന സ്നേഹത്തിലിരിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സകല ഫലങ്ങളും. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയമുള്ള സഹോദരങ്ങളോടും പരിശുദ്ധാത്മാവിൽ ഞാൻ ശക്തമായിട്ട് ഇന്ന് പകൽ പ്രസംഗിക്കട്ടെ, ഇന്ന് പകൽ ഈ സന്ദേശം ദൂത് കൈമാറട്ടെ. എല്ലാവർക്കും എല്ലാ ഫലമുണ്ട്. പ്രവചിക്കുന്നവരുണ്ട്, ദൂത് പറയുന്നവരുണ്ട്, ശക്തമായി മണിക്കൂറുകൾ, എന്തൊരു പറയുന്ന 4-5 മണിക്കൂറുകൾ നിന്ന് ഭയങ്കരമായ പ്രസംഗം നടത്തുന്നവരുണ്ട്. ആരാധന തുടങ്ങിയാൽ അന്യഭാഷ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പൊതുലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മെത്തരമായ ഡ്രസ് കോഡ് ധരിച്ച് വിശുദ്ധന്മാർ ചമയുന്ന ധാരാളം ആളുകളുണ്ട്. ആരെയും കുറ്റപ്പെടുത്താൻ ഈ സ്റ്റേജ് ഞാൻ ഉപയോഗിക്കത്തില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ കർത്താവ് അന്വേഷിക്കുന്നത് അതല്ല.
കർത്താവ് അന്വേഷിക്കുന്നത് പൊയ്മുഖങ്ങളെ അല്ല, കർത്താവ് അന്വേഷിക്കുന്നത് സ്റ്റേജ് തകർക്കുന്നവരെ അല്ല, കർത്താവ് അന്വേഷിക്കുന്നത് സ്നേഹത്തിൻ്റെ റിയൽ ഫലത്തെ പുറത്തു കൊണ്ടുവന്നിട്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായി മറ്റു ഫലങ്ങളെ പ്രദർശിപ്പിക്കുന്ന ആത്മാവിൽ ജീവിക്കുന്ന തലമുറയെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഈ തുടർമാനമായിട്ടുള്ള ഈ ഒരു മാസത്തെ നിരന്തരമായിട്ടുള്ള കർത്തൃദാസന്മാരുടെ പ്രസംഗത്തിലൂടെയും ദൈവവചന പഠനത്തിലൂടെയും ഫലമുള്ളൊരു തലമുറയെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഒന്ന് രണ്ട് ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകൾ ഉപസംഹരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ട് തൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ വഴിത്തലക്കിൽ നിൽക്കുന്നതായ ഒരു അത്തിയിലേക്ക് യേശുവിൻ്റെ ശ്രദ്ധ പതിക്കുന്നു. ഫലമുണ്ടോ എന്ന് തന്നെയാണ് യേശു നോക്കിയത്. ഫലമില്ലെന്ന് കണ്ടിട്ട് യേശുവിന് സങ്കടം തോന്നിയിട്ട് യേശു ആ വൃക്ഷം ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ആ വൃക്ഷം കരിഞ്ഞുപോയി, അഥവാ വേര് വരെ ഉണങ്ങിപ്പോയി. അത് നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര കൂറ്റമായൊരു തടിയാണ് അതിൻ്റെ തടി. ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്, നിറഞ്ഞ ഇലകൾ ഇങ്ങനെ ഇലതൂർന്ന് നിൽക്കുകയാണ്, ഇടതൂർന്ന് ഇങ്ങനെ ഇലകൾ നിൽക്കുകയാണ്. ഭയങ്കര സൂപ്പറാണ് കാഴ്ചയിൽ. പക്ഷേ കർത്താവ് അതൊന്നും അല്ല നോക്കിയത്. തടിയുടെ വലിപ്പമോ ശകരത്തിൻ്റെ ശിഖരവോ ഉപശിഖരങ്ങളോ ഭയങ്കരമായി ഇലതൂർന്ന് നിൽക്കുന്ന അനുഭവങ്ങളോ ഒന്നും അല്ല കർത്താവ് ആ വൃക്ഷത്തെ നോക്കിയത്. കർത്താവ് നോക്കിയത് ഫലമുണ്ടെന്നാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഭയങ്കര ഹൈറ്റിൽ അത് പൊങ്ങിനിപ്പുണ്ടായിരിക്കാം, ശാഖകളും ഉപശാഖകളും ഉണ്ടായേക്കാം, ഭയങ്കരമായ സംവിധാനങ്ങൾ. പൊതുലോകം നോക്കുമ്പോഴത്തേക്കിന് ഇലതൂർന്ന് നിൽക്കുന്നതായ പച്ചപ്പിൻ്റെ ഭയങ്കര ബ്ലെസ്സിങ്സിൻ്റെ ഭയങ്കര തലങ്ങൾ കണ്ടേക്കാം. പക്ഷെ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിച്ചത് ആ ഇലക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ശിഖരത്തിൽ ഒരു ഫലമുണ്ടോയെന്ന കർത്താവ് നോക്കിയത്. ഫലം കാണായിക കൊണ്ടാണ് കർത്താവ് അതിനെ ശപിച്ചേ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവ് ശ്രദ്ധിക്കുന്നത് ഫലമുണ്ടോ എന്നുള്ളതാണ്. അവൻ്റെ വിളി ഫലം കായ്ക്കാനാണ്. ആ വിളിക്കകത്ത് ഫലം കായ്ക്കുന്നവരുണ്ടോയെന്ന് കർത്താവ് ശ്രദ്ധിക്കുന്നു. ആ വിളി കേട്ടിറങ്ങി തിരിച്ചിട്ടും ആകാത്ത ഫലം കായ്ക്കുന്ന ധാരാളം ആളുകളെക്കുറിച്ച് കർത്താവ് സങ്കടപ്പെടുമ്പോൾ, ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിലോ കഴിഞ്ഞ കാലഘട്ടത്തിലോ ഇന്ന് ഈ ജീവിക്കുന്ന തലമുറയുടെ ആദ്യ സമയങ്ങളിലോ ഒക്കെ കർത്താവ് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ MBFT ഗ്രൂപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കണം. ലോകം മുഴുവനും ജഡത്തിൻ്റെ ഫലത്തെ വെളിപ്പെടുത്തുമ്പോൾ ഈ ദൈവജന ശുശ്രൂഷ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ തലമുറ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായി മാറുന്ന, സ്വർഗത്തിന് പ്രസാദമാകുന്ന, ദൈവരാജ്യത്തിന് സന്തോഷമാകുന്ന, പിതാവായ ദൈവത്തെ നോക്കി പുത്രൻ തമ്പുരാൻ വിളിച്ചു പറയുകയാ, കണ്ടില്ലേ, അല്ലെങ്കിൽ ദൂതഗണത്തെ നോക്കിയിട്ട് പറയുകയാ, ഞാൻ പുറത്തെടുത്ത എൻ്റെ ജനം, എൻ്റെ വേദനയ്ക്കകത്തു നിന്ന് ഞാൻ പുറത്തെടുത്ത എൻ്റെ സഭ, എൻ്റെ മക്കള് ഫലം കായ്ക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു അഭിമാനത്തോടെ നിന്റെ പേര് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കർത്താവിന് കർത്താവിനിടയാകട്ടെ, കർത്താവിന് സന്തോഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിജയകരമായ ഒരു ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കൊണ്ടുപോയി ശ്രേഷ്ഠ ഫലങ്ങളെ ദൈവരാജ്യത്തിലും പൊതുലോകത്തിലും വെളിപ്പെടുത്തി ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ലൈവിൽ ഇന്ന് ദൈവജനം ശുശ്രൂഷിക്കാൻ എന്നെ ക്ഷണിച്ച കർത്തൃഭക്തന്മാരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകാം, ഫലം കായ്ക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. ആമേൻ.